ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല രാജീവ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയില് എവിടെയൊക്കെയോ ഉള്ള മലയാളികൾ, ഈവൻ വിദേശത്തുള്ള മലയാളികൾ എത്രയോ പേര് എൻ്റെ നമ്പർ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് എനിക്ക് വാട്സപ്പിൽ കൂടെ, ചേച്ചി ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്ര മാത്രം ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ഒരു ഒരു എന്താ പറയുക, ഒരു സൈബർ കുറ്റവാളിക്കെതിരെ പ്രതികരിക്കുന്നത് കാണാൻ. അതൊരു അതിലെനിക്കൊരു സംതൃപ്തി ഉണ്ട്. അത് കാണുമ്പോൾ ഒരുപാട് സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ സാധിച്ചല്ലോ. അവർക്കൊക്കെ ചെയ്യണമെന്ന് അവരെല്ലാവരും പറഞ്ഞിരിക്കുന്നതാ, ചേച്ചി ഇത് ഞങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന അടിയാണിത്, ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ് ചേച്ചി നടത്തി തന്നത്. പിന്നെ സിനിമാ രംഗത്ത്, സിനിമാ രംഗത്ത് പിന്നെ മഞ്ജു വാര്യര്, ഭാവന, സീനത്ത് നടി സീനത്ത്, പിന്നെ സംവിധായകൻ കമൽ, മധുപാൽ, അതുപോലെ ഒരുപാട് രാഷ്ട്രീയക്കാർ, അങ്ങനെ നിരവധി ആൾക്കാർ വിളിച്ച് സംസാരിച്ചു. പിന്നെ ഇതെല്ലാത്തിനും അപ്പുറം ഇങ്ങനെ സൈബർ പിന്നെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് യാതൊരു നടപടിയും സംഭവിക്കാതിരുന്ന ഒരുപാട് കേസുകളിലെ സ്ത്രീകൾ പിന്നെ മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജുകളാണ്, എല്ലാവരും എനിക്ക് വോയിസ് മെസ്സേജുകളാണ് അയക്കുന്നത്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരുപാട് ആണുങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആണുങ്ങളൊക്കെ, ആൺകുട്ടികൾ, എൻ്റെ മക്കളുടെ പ്രായമുള്ള ആൺകുട്ടികൾ, അതുപോലെ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ പ്രതികരിച്ചു എൻ്റെ അടുത്ത്. ഒരേപോലെ അവർ സന്തോഷത്തോടുകൂടെ സംസാരിച്ചു. പിന്നെ ചില സ്ത്രീകൾ പറഞ്ഞ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ഇതുപോലുള്ള സൈബർ അറ്റാക്ക് സഹിക്കാൻ വയ്യായിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ പോയിട്ടുണ്ട് എന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷമായത്. അതുകൊണ്ട് തന്നെ നിയമം കയ്യിലെടുത്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് സംതൃപ്തിയുണ്ട് ഒരുപാട് പേരെ ഈ ഒരു പ്രതികരണത്തിൽ കൂടി സന്തോഷിപ്പിക്കാൻ സാധിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഞാൻ രഹസ്യമായി ഒരു കൊട്ടേഷൻ കൊടുത്ത് അവന് തല്ലിയ ഒരു കുഴപ്പമില്ലേ? ഇല്ലേ? പരസ്യമായി ഞാൻ തന്നെ നേരിട്ട് പോയി അവനെ അടിക്കുക എന്ന് പറയുന്നത് ഞാൻ സ്വയം നിയമക്കുരുക്കിൽ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഞാൻ രക്തസാക്ഷിയാവുകയാണ് ഇവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി. ഈ സൈബർ ആക്രമണത്തിനെതിരെ ഞാൻ രക്തസാക്ഷിയാവുകയാണ്, ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ. അതുകൊണ്ട് തന്നെ ശരിയോ തെറ്റോ എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ചെയ്തത് പൂർണ്ണമായും ശരി തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണ്. അതല്ലെങ്കിൽ ശക്തമായ നിയമം കൊണ്ടുവരട്ടെ. ശക്തമായ നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുപോലെ ഇനി പലരും നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവും. പിന്നെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ വിമർശിക്കുന്നവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് സ്ത്രീകളിങ്ങനെ ഓരോരുത്തർ പറയുന്നത് മുഴുവനും കേട്ട് ഈ നിയമമില്ലാത്ത ഒരു സംവിധാനത്തിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്ത് യാതൊരു നിയമവുമില്ല. ഇത്രയും ദുർബലമായ ഒരു നിയമത്തെ, അതായത് വിളിക്കുന്നു, സ്റ്റേഷൻ ജാമ്യത്തിൽ അപ്പൊ തന്നെ പുറത്തു വിടുന്നു, അവനടുത്ത യൂട്യൂബ് വീഡിയോ ഇടുന്നു. അങ്ങനെ നമ്മൾ കളി, നമ്മളെന്താ, ഇതെന്താ ഗെയിമാണോ ഇത്? ഇതെന്താ കളിയോ? ഞങ്ങളുടെ ജീവനാണ് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ജീവിതമാണ് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ മനസമാധാനം, ഞങ്ങളുടെ ഉറക്കം, ഞങ്ങളുടെ സ്വസ്ഥത, ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ മക്കളുടെ ജീവിതം. എത്ര സ്ത്രീകളാണ് ഇത് കാരണം ഭ്രാന്തെടുക്കുന്ന അവസ്ഥയിലെത്തുന്നത്? ഇപ്പോഴും പോസ്റ്റുകളുടെ താഴെ തെറി പറയുന്നവരോട് എനിക്ക് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ സഹോദരിയെ, നിങ്ങളുടെ ഭാര്യയെ,
നിങ്ങളുടെ മക്കളെ ഇതുപോലെ തെറി പറയുമ്പോൾ മനസ്സിലായിക്കോളും. അത്രേ പറയാനുള്ളൂ. ഇതേ ആളുകൾ നാളെ ഒരിക്കൽ നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് നേരെ വരും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വരും. തൊട്ടപ്പുറത്ത് താമസിക്കുന്നവനെങ്കിലും വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ചെയ്തത് ശരിയോ തെറ്റോ എന്ന്. അത്രമാത്രമേ പറയാനുള്ളൂ. പിന്നെ ബലാത്സംഗം ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന നാടല്ലേ ഇവിടെ. അത് വലിയ അത്ഭുതമൊന്നുമില്ല. അതിൽ യാതൊരു സങ്കടവും ഇല്ല. അവർ പറയുന്നത് തെറി പറയുന്നതിൽ ഒരു സങ്കടവുമില്ല. കാരണം അവൻ്റെ പെങ്ങൾമാർക്കും അവൻ്റെ അമ്മമാർക്കും അവൻ്റെ പിന്നെ മക്കൾക്കും കൂടി വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള പിന്നെ ഇതിന് ഇറങ്ങുന്നത്. പ്രത്യക്ഷ പ്രതികരണം സമൂഹത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 10 പേരിൽ ഒരാൾക്കുള്ളിൽ ഒരു ഭയമുണ്ടാകും ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന്. അത്രയും മതി. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരാളിൽ നിന്ന് രണ്ടാള്, രണ്ടാളിൽ നിന്ന് മൂന്നാള്, മൂന്നാള് അങ്ങനെ 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 മാത്രമേ നമുക്ക് ഭയം ഉണ്ടാക്കാൻ പറ്റൂ. ഒരുപക്ഷെ ഇന്നത്തെ ഈ പ്രവൃത്തി കൊണ്ട് നിയമത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ പിന്നെ പലരും ചെയ്തു കൊണ്ടുവരും. അതുകൊണ്ട് ഇവിടെ ഭരണകർത്താക്കളും സർക്കാരുകളും തീർച്ചയായിട്ടും ഇത് ഗൗരവമായിട്ട് എടുക്കും. ഇതിനൊരു പ്രതിവിധി ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അധികാരികളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം ഒരുപാട് സ്ത്രീകൾ എന്നോട് പറഞ്ഞൊരു പരാതി, കംപ്ലൈൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ അധികാരികൾ തന്നെ സ്ത്രീകളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വെറുതെ മെനക്കെട്ട് ഇതിനു വേണ്ടി ഇറങ്ങുന്നത്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവർ തന്നെ പിന്നെ എന്താ പറയുക അവർ തിരിച്ചു പറഞ്ഞു വിടുന്നുണ്ട്. അവർ തന്നെയാണ് നിരുത്സാഹപ്പെടുത്തുന്നത് അവരെ. അത് അധികാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പറയുന്നൊരു ഒരു സത്യമുണ്ട്. നിയമമില്ലാത്ത ഒരു കാര്യത്തിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെണ്ണിനെ ഇങ്ങനെ ചുമ്മാ സ്റ്റേഷനിലും കോടതിയിലും കയറ്റി ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. ശക്തമായ ഒരു നിയമം വേണമല്ലോ. ആ നിയമമില്ലാതെ പെണ്ണ് കേസ് കൊണ്ട് കൊടുത്താൽ തീർച്ചയായിട്ടും പോലീസുകാർ അവരെ നിരുത്സാഹപ്പെടുത്തും. അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇത്രയും ദിവസം ശാന്തിയുള്ള ദിനേശും ഈ പറയുന്ന വിജയ് പി നായരും ഇത്രയും തെറി പറഞ്ഞപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇതൊക്കെ പറയുന്ന ആളുകൾ എവിടെയായിരുന്നു? എന്തേ ഇവരാരും അവനെതിരെ ഒരു വളരെ നിയമപരമായ ഒരു പോലീസ് കേസ് കൊടുത്തു നോക്കാത്തത് എന്താ? അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്കെതിരെ ഒരുത്തൻ മോശമായി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വേണ്ട എന്നെ അങ്ങ് വിട്, സുഗതകുമാരി അമ്മ എന്ന് പറയുന്ന 18 വയസ്സായ ഒരു വൃദ്ധയെ കുറിച്ച് ഇത്രയും മോശമായി ഒരുത്തൻ സംസാരിക്കുമ്പോൾ സ്വമേധയാ ഇവിടെയുള്ള ഈ മാന്യന്മാർക്ക് കേസ് കൊടുക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ അവനെതിരെ യൂട്യൂബിൽ പരാതിപ്പെടാമായിരുന്നല്ലോ. അവൻ്റെ വീഡിയോ പിന്നെ പൂട്ടിക്കെട്ടാമായിരുന്നല്ലോ. എന്താണ് ആരും ശ്രമിക്കാതിരുന്നത്? അപ്പോ നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ല. നിങ്ങൾക്കാകെ അറിയാവുന്നത് എന്താണെന്നറിയോ? മറ്റുള്ളവരെ വിമർശിക്കുക. ഈ മോശമായ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് അത്രേ പറയാനുള്ളൂ, നിങ്ങൾക്കറിയാവുന്നത് അത് മാത്രമാണ്. സ്ത്രീകളെ തെറി വിളിക്കുക, സ്ത്രീകളെ വിമർശിക്കുക, ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ. അങ്ങനെയുള്ള നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട യാതൊരു ബാധ്യതയും ഇല്ല.